ഹിന്ദുക്കൾ ഏതെങ്കിലും ഗ്രന്ഥം നോക്കിയിട്ടല്ല, എത്രാമത്തെ വയസ്സുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കണം, എങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഇദ്ദേഹത്തിന് തന്നെ വ്യക്തമായിട്ടറിയാം, വേദങ്ങളെല്ലാം എഴുതിയത് ബ്രാഹ്മണർ മാത്രമല്ല, അതുപോലെ തന്നെ ഇതിഹാസങ്ങൾ എഴുതിയത് ബ്രാഹ്മണരല്ല. ശ്യാംകു പറേ, സനാതനധർമ്മത്തിൽ രണ്ട് കൂട്ടർക്കാണ് ദാനധർമ്മങ്ങൾ നൽകണമെന്ന് നിഷ്കർഷിച്ചിട്ടുള്ളത്. ഈ ഭാരതത്തിൽ തുർക്കോ മംഗോൾ ദേശത്തു നിന്ന് കുറേയധികം ദരിദ്രവാസികളും അക്ഷരജ്ഞാനമില്ലാത്തവരും എത്തുന്നതുവരെ ഈ ഭാരതത്തിൽ ദരിദ്രവാസികളില്ലായിരുന്നു. ഇവിടം അറിവിന്റെയും സമ്പത്തിന്റെയും നാടായിരുന്നു. ലോകത്തിലെ എല്ലാ വിദ്യാർത്ഥികളും പഠിക്കാനെത്തിയിരുന്ന സർവകലാശാലകളുള്ള നാടായിരുന്നു നളന്ദയും തക്ഷശിലയും പോലെയുള്ള സർവകലാശാലകൾ. അതെല്ലാം കത്തിച്ച ദരിദ്രവാസികളാണ് ഈ ഭാരതത്തെ നശിപ്പിച്ചത്. തുർക്കോമംഗോൾ ദേശത്തു നിന്ന് എത്തിയവര് എത്ര തവണയാണ് സോമനാഥ ക്ഷേത്രമടക്കം ആക്രമിച്ചത് എന്ന് തനിക്കറിയില്ലേ ശ്യാംകുമാറെ? ഭാരതത്തിന്റെ അതിസമ്പത്ത് കണ്ടിട്ടാണ് ഇങ്ങോട്ട് ദരിദ്രവാസികളും വർഗീയവാദികളും എല്ലാം എത്തിയത്. നമസ്കാരം, ഞാൻ ലക്ഷ്മി കാനത്. കുറേ ദിവസമായിട്ട് പ്രത്യേകിച്ചും രാമായണ മാസം തുടങ്ങിയപ്പോൾ മുതല് ഒരു ശ്യാംകുമാർ ഒരു വർഗീയ പ്രസ്ഥാനത്തിന്റെ മുഖപത്രത്തിലൂടെ ഹൈന്ദവധർമ്മത്തെ നിരന്തരം അവഹേളിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്ന കുറച്ച് ലേഖനങ്ങൾ എഴുതിവിടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഉദ്ദേശം പതിവ് പോലെ തന്നെ വ്യക്തമാണ്, ഹിന്ദുക്കളെയും ഹിന്ദുധർമ്മത്തെയും അപഹസിക്കുക എന്നുള്ളതാണ്. അതിലൊരു വിചിത്ര ചോദ്യം കണ്ടു, അതായത് ഹിന്ദുധർമ്മത്തിൽ എവിടെയാണ് ദരിദ്രർക്ക് ദാനം നൽകണം എന്ന് പറഞ്ഞിട്ടുള്ളത്? ഈ ഒരു ചോദ്യത്തിന് ഇതുവരെ ഒരു ബ്രാഹ്മണരും മറുപടിയുമായി മുന്നോട്ട് വന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലേഖനത്തിലുള്ളത്. ആദ്യത്തെ ചോദ്യം തന്നെ അപ്രസക്തമാണ്. കാരണം ഹിന്ദുക്കൾ ഏതെങ്കിലും ഗ്രന്ഥം നോക്കിയിട്ടല്ല എത്രാമത്തെ വയസ്സുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കണം, എങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, മനഃപൂർവം തന്നെ ഹിന്ദു മതഗ്രന്ഥങ്ങളുടെ ആധികാരികത ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റേത് മാത്രമാണ് എന്ന് വരുത്തി തീർക്കാനാണ് ഇദ്ദേഹം ഈ ഒരു കുരുട്ട് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന് തന്നെ വ്യക്തമായിട്ടറിയാം, വേദങ്ങളെല്ലാം എഴുതിയത് ബ്രാഹ്മണര് മാത്രമല്ല, അതുപോലെ തന്നെ ഇതിഹാസങ്ങൾ എഴുതിയത് ബ്രാഹ്മണരല്ല. അതായത് മഹാഭാരതവും അതിലുൾപ്പെടുന്ന ഭഗവത്ഗീതയും രാമായണവും ഒന്നും എഴുതിയത് ബ്രാഹ്മണരല്ല എന്നുള്ളത് ഇദ്ദേഹത്തിന് വ്യക്തമായിട്ടറിയാം. ശ്യാംകുമാറെ, സനാതനധർമ്മത്തില് രണ്ട് കൂട്ടർക്കാണ് ദാനധർമ്മങ്ങൾ നൽകണമെന്ന് നിഷ്കർഷിച്ചിട്ടുള്ളത്. ഒന്ന്, ബ്രഹ്മചാരിക്ക് അഥവാ അറിവിൽ ചരിക്കുന്നവന്. അങ്ങനെയുള്ളവർക്ക് ദാനം നൽകാത്തതിന്റെ കുഴപ്പമാണ് തന്നെപ്പോലെ അറിവില്ലാത്തവര് ഇങ്ങനെ ഈ സമൂഹത്തിൽ പെരുകുന്നത്. രണ്ടാമത്, സന്യാസിക്ക്. ലോകഹിതാർത്ഥം എല്ലാം ഉപേക്ഷിച്ച് ജീവിക്കുന്ന വ്യക്തികളാണ് സന്യാസിമാര്. അവരെ സംരക്ഷിക്കേണ്ടത് മറ്റ് മൂന്ന് ആശ്രമങ്ങളിലും പെട്ട വ്യക്തികളുടെ ധർമ്മമാണ്. എടോ ശ്യാംകുമാറെ, താൻ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും എങ്ങനെയാണ് കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചത് എന്ന്. ഏത് രാജ്യത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് അത് കണ്ടുപിടിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടാണ് ഒടുവിൽ അമേരിക്കയിൽ എത്തിപ്പെട്ടത് എന്ന്. ഉഗാണ്ടയെക്കുറിച്ചോ സൊമാലിയെക്കുറിച്ചോ കേട്ടറിഞ്ഞിട്ടല്ല കൊളംബസ് ഇറങ്ങിപ്പുറപ്പെട്ടത്. അതിസമ്പന്നമായിരുന്ന ഭാരതത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് അത് കണ്ടുപിടിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടാണ് വഴിതെറ്റി അമേരിക്കയിൽ എത്തിയത്. ഈ ഭാരതത്തിൽ തുർക്കോ മംഗോൾ ദേശത്തു നിന്ന് കുറേയധികം ദരിദ്രവാസികളും അക്ഷരജ്ഞാനമില്ലാത്തവരും എത്തുന്നതുവരെ ഈ ഭാരതത്തിൽ ദരിദ്രവാസികളില്ലായിരുന്നു. ഇവിടം അറിവിന്റെയും സമ്പത്തിന്റെയും നാടായിരുന്നു. ലോകത്തിലെ എല്ലാ വിദ്യാർത്ഥികളും പഠിക്കാനെത്തിയിരുന്ന സർവകലാശാലകളുള്ള നാടായിരുന്നു നളന്ദയും തക്ഷശിലയും പോലെയുള്ള സർവകലാശാലകൾ. അതെല്ലാം കത്തിച്ച ദരിദ്രവാസികളാണ് ഈ ഭാരതത്തെ നശിപ്പിച്ചത്. വർഷത്തിൽ ആറു മാസവും കൊടും തണുപ്പ് സഹിക്കാൻ വയ്യാത്തവരുടെ നാടുകളിൽ നിന്ന് ഈ ഭാരതത്തിലോട്ട് വെള്ളക്കാരും കൊള്ളക്കാരും എത്തിയത് ഈ ഭാരതത്തിന്റെ സമ്പത്ത് കണ്ടിട്ടാണ്. തുർക്കോമംഗോൾ ദേശത്തു നിന്ന് എത്തിയവര് എത്ര തവണയാണ് സോമനാഥ ക്ഷേത്രമടക്കം ആക്രമിച്ചത് എന്ന് തനിക്കറിയില്ലേ ശ്യാംകുമാറെ? ഭാരതത്തിന്റെ അതിസമ്പത്ത് കണ്ടിട്ടാണ് ഇങ്ങോട്ട് ദരിദ്രവാസികളും വർഗീയവാദികളും എല്ലാം എത്തിയത്. സൂര്യനുദിക്കാത്ത സാമ്രാജ്യത്തിന്റെയൊക്കെ അടിത്തറ കെട്ടിപ്പൊക്കിയത് ഭാരതത്തിന്റെ സ്വത്തുകൊണ്ടാണെന്ന് ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ഒരു എം പി തന്നെ മുമ്പ് ബ്രിട്ടീഷ് പാർലമെന്റിൽ പോയി പ്രസംഗിച്ചിരുന്നു. താൻ അതൊക്കെ ഒന്ന് പഠിച്ചു നോക്കാദ്യം.
ബ്രഹ്മജ്ഞാനീതി ഇതി ബ്രാഹ്മണ. ബ്രഹ്മത്തെക്കുറിച്ച് അഥവാ ഈശ്വരനെക്കുറിച്ച് പ്രപഞ്ച നിയമങ്ങളെക്കുറിച്ച് അറിവുള്ളവനാരോ അവൻ ബ്രാഹ്മണനെന്ന് കൃത്യമായിട്ട് വജ്രസൂചിക ഉപനിഷത്ത് വ്യക്തമാക്കുന്നുണ്ട്. ഹിന്ദുക്കൾ ഗുരുപൂർണിമ ആഘോഷിക്കുന്നത് വ്യാസഭഗവാന്റെ പേരിലാണ്. വേദങ്ങൾ പകുത്ത വ്യാസഭഗവാൻ ബ്രാഹ്മണനായിരുന്നില്ല. പരാശര മഹർഷിക്ക് മത്സ്യഗന്ധി എന്ന മുക്കുവ സ്ത്രീയിൽ പിറന്ന പുത്രനാണ് വ്യാസഭഗവാൻ. അതുപോലെ രാമായണം എഴുതിയ വാൽമീകി വനവാസിയായിരുന്നു, അഥവാ പൂർവാശ്രമത്തിൽ ഒരു കാട്ടാളനായിരുന്നു. ഇനി ഋഗ്വേദം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലെ പ്രധാനപ്പെട്ട ബ്രാഹ്മണങ്ങളിൽ ഒന്നായിട്ടുള്ള ഐതരേയ ബ്രാഹ്മണം, ബ്രാഹ്മണം എന്ന് കേൾക്കുമ്പോൾ അത് ബ്രാഹ്മണനുമായിട്ട് ബന്ധമുള്ളതല്ല, ശ്രുതി സാഹിത്യത്തിലെ വ്യാഖ്യാനങ്ങളിൽപ്പെട്ട ഒരു പദമാണ് ബ്രാഹ്മണം. അതെഴുതിയ ഐതരേയ മഹർഷി ഒരു കുശവസ്ത്രീ അഥവാ മൺപാത്രങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ പുത്രനായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് ഒരുപാട് അറിവുകൾ കേട്ടറിഞ്ഞ് ഈ അമ്മ മകനെ ഇതെല്ലാം പഠിപ്പിച്ച് ഒരു പണ്ഡിതനാക്കി. അങ്ങനെ അറിവ് നേടിയപ്പോൾ അദ്ദേഹം പണ്ഡിത സദസ്സുകളിലെല്ലാം ക്ഷണിക്കപ്പെട്ട അതിഥിയായി. അങ്ങനെ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം കണ്ട് അദ്ദേഹത്തിന്റേതായിട്ടുള്ള വ്യാഖ്യാനം ഋഗ്വേദത്തിൽ എഴുതി ചേർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് മഹീദാസൻ എന്നാണ്. അതായത് ഭൂമിയുടെ ദാസൻ എന്നർത്ഥമുള്ള പേരാണ് മഹീദാസൻ ഐതരേയൻ. അദ്ദേഹം പറഞ്ഞു, എന്റെ പേര് നൽകണ്ട, എനിക്ക് ഈ ജ്ഞാനമെല്ലാം തന്നത് എന്റെ അമ്മയാണ്, ഇതര എന്നുള്ള എന്റെ അമ്മയാണ്. അങ്ങനെ ഇതരയുടെ പേരിലാണ് ഐതരേയ ഉപനിഷത്ത് ഋഗ്വേദ ബ്രാഹ്മണങ്ങളിൽ ഒന്നായിട്ട് മാറിയത്. ഇങ്ങനെ ഹിന്ദുധർമ്മത്തിൽ എങ്ങും തന്നെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തിയല്ല, അറിവ് നേടിയവനാരോ അവനെ ആദരിക്കുന്ന സംസ്കാരമാണ് ഭാരതത്തിന്റേത്. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവനായാലും എഴുത്തച്ഛനായാലും ചട്ടമ്പി സ്വാമികളായാലും മാതാ അമൃതാനന്ദമയ്യ അമ്മയായാലും ആര് തന്നെയായാലും അറിവ് നേടുന്നവരെയെല്ലാം ഗുരുക്കന്മാരായിട്ട് ആദരിക്കുന്ന സംസ്കാരമാണ് ഭാരതത്തിന്റേത്. അവിടേക്ക് ഹിന്ദുവിരുദ്ധ വിപ്ലവ പ്രസ്ഥാനക്കാരും ഭാരതമാക്രമിച്ച കൊള്ളക്കാരും വെള്ളക്കാരും ഒക്കെ എത്തുന്നതുവരെ ഇവിടെ ദരിദ്രവാസികളുമില്ലായിരുന്നു, അറിവില്ലാത്തവരുമില്ലായിരുന്നു. ഇപ്പോ ഈ രണ്ട് കൂട്ടരെയും കൊണ്ട് സമ്പന്നമാണ് ഭാരതം, പ്രത്യേകിച്ചും കേരളം, കലിയുടെ ഇരിപ്പിടമായ കേരളം. അതുകൊണ്ട് തന്നെയാണല്ലോ കലിയുഗ വരദനായിട്ടുള്ള അയ്യപ്പസ്വാമി കേരളത്തിൽ തന്നെ വന്നിരിക്കുന്നത്. കലിയുഗ ധർമ്മം പഠിപ്പിക്കാൻ ധർമ്മശാസ്താവ് എന്ന് പറഞ്ഞാൽ ധർമ്മം പഠിപ്പിക്കുന്നവൻ. അറിവില്ലാത്തവർക്കാണല്ലോ ഗുരുക്കന്മാരുടെ ആവശ്യം. അതുകൊണ്ട് തന്നെയാണ് അയ്യപ്പസ്വാമി ധർമ്മം പഠിപ്പിക്കാനായിട്ട് ഈ കേരളത്തിൽ വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ശ്യാം കുമാരന്മാര് വിഡ്ഢിത്തങ്ങൾ വിളമ്പി ഒരു ധർമ്മത്തെ തന്നെ നശിപ്പിക്കും. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.